അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ആദ്യം അപേക്ഷ നൽകിയ 115 പേർക്കാണ് കിറ്റുകൾ ലഭിച്ചത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പോഷക സമൃദ്ധി മിഷനും ജൈവ കാർഷിക മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ വീട്ടിലും ആവശ്യമായ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി തൈകൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത്. പദ്ധതിയിൽ ആദ്യം അപേക്ഷിച്ച 115 പേർക്കാണ് കിറ്റുകൾ നൽകിയത്. പച്ചക്കറി തൈകൾ, അതിനുവേണ്ട ജൈവ ജീവാണുവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവയടങ്ങുന്ന 800 രൂപയുടെ കിറ്റ് 300 രൂപയ്ക്ക് സബ്സിഡി നിരക്കിലാണ് കർഷകർക്ക് നൽകിയത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ പച്ചക്കറി തൈകളും ഈ വളങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. കാരണം വിഷരഹിത പച്ചക്കറികൾ നമ്മൾ ഭക്ഷിക്കുന്നതിന്, നമ്മൾ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് പല പദ്ധതികളിലായിട്ട് ഈ പച്ചക്കറി തൈകൾ നൽകാറ്. ഇത് കൊണ്ടുപോകുന്നവർ, വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ കൊണ്ടുപോയി കാലാകാലങ്ങളിൽ പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കി പച്ചക്കറി തൈകൾ കൊടുത്തു കഴിയുമ്പോൾ അത് വീടിന് പുറകിൽ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് പിന്നെടുത്ത് കളയുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നവർ 5 സെന്റിനകത്ത് വളങ്ങൾ ചേർത്താണ് 5 സെന്റിനകത്ത് കൃഷി ചെയ്യുകയും വിഷരഹിത പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് അത് നമുക്ക് പൊതു മാർക്കറ്റിൽ, നമുക്കിവിടെ ജൈവ മാർക്കറ്റുണ്ട് ആഴ്ചയിലൊന്ന്, അപ്പോൾ അവിടെ അത് വിൽപ്പനയ്ക്കും കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് വിൽപ്പനയ്ക്ക് മാർക്കറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ പച്ചക്കറി നമുക്കുണ്ടെങ്കിൽ അതിവിടെ വിൽപ്പന നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. പാവൽ, പച്ചമുളക്, വഴുതന, പയർ, തക്കാളി, പപ്പായ, കറിവേപ്പ, മുരിങ്ങ ഉൾപ്പെടെയാണ് കർഷകർക്ക് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ, ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു.